ായിരുന്നു ഹൈക്കമാൻഡ് അതിൻ്റെ ഭാഗമായിട്ടാണ് പല അഴിമതിയുടെ ഭാഗമായി ആരോപണം വന്ന ആളുകൾ ഉൾപ്പെടെ വീണ്ടും മത്സരിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായത് ഇവിടെ വിഷയം ഞാൻ നേരത്തെ പറഞ്ഞ പ്രധാനപ്പെട്ട പ്രശ്നം ശ്രീ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ തിരുത്തലിന് വിധേയമാകുന്നില്ല ആ പ്രസ്ഥാനം തിരുത്തലിന് വിധേയമാകുന്നില്ല അഴിമതി നടത്തിയ ആളുകളെ തെളിവടക്കം വന്നിട്ടും ഗ്രൂപ്പിൻ്റെ പേരിൽ സംരക്ഷിക്കുന്നു ഇത് ജനം ആ പ്രസ്ഥാനമായി അകലുന്നതിൻ്റെ പ്രധാന പ്രശ്നമായി മാറുന്നു വിലക്കയറ്റം പോലുള്ള ഗൗരവമേറിയ വിഷയങ്ങൾ ആ വിഷയങ്ങളോട് എടുക്കുന്ന സമീപനം മതവർഗീയത ഹിന്ദുത്വ അജണ്ടകൾ നമ്മുടെ നാട് കത്തിക്കൊണ്ടിരിക്കുകയാണ് പല വിഷ ഇഷ്യൂസിലും കോൺഗ്രസിൻ്റെ ശബ്ദം ഇവിടെ രാഷ്ട്രപിതാവിൻ്റെ ഘാതകനെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായം വിവാദമായി അതിൽ സ്റ്റേണായി നിന്നു ആ പാർട്ടി എന്തുകൊണ്ട് സ്റ്റേണായി നിന്നില്ല സ്റ്റേണായി നിൽക്കണ്ടേ സമൂഹം കൂടെ നിൽക്കില്ലായിരുന്നു ഈ നാട്ടിലെ മതനിരപേക്ഷ മനസ്സുകളാകെ ഒരുമിച്ച് നിൽക്കുമായിരുന്നു സ്റ്റേണായി നിന്നില്ല അപ്പോൾ പല വിഷയങ്ങളെടുത്താലും ഒരു നിലപാടില്ല ഒരു നിലപാടെടുത്ത് വരുന്നില്ല ഇവിടെ വളരെ ഗൗരവത്തോടു കൂടി കോൺഗ്രസ് പാർട്ടി ഈ വിഷയങ്ങളെ കാണുന്നതിന് പകരം ചില ചില വ്യക്തിപരമായ താല്പര്യങ്ങളും ഗ്രൂപ്പ് താല്പര്യങ്ങളും വെച്ച് പുറത്തുന്ന സ്ഥിതിയാണ് വരുന്നത് ഇത് ജനങ്ങൾക്കിടയിൽ പ്രശ്നം വരുന്നു ഒരു ഭാഗത്ത് ഹിന്ദുത്വ അജണ്ടകൾ ആളിക്കത്തുമ്പോൾ മൗനം പാലിക്കുന്നു ഇപ്പുറത്തെ ഐ എസ് പോലുള്ള സംഘടനകൾ ഈ കേരളത്തിൽ നടത്താൻ വേണ്ടി പോകുന്ന ഇടപെടലുകൾ ഇതിനോടൊക്കെ കോൺഗ്രസിൻ്റെ ശബ്ദം ഇവിടെ വോയിസ് കേൾക്കുന്നില്ല അപ്പം ഇത്തരം വിഷയങ്ങളാണ് ഒരു നയമില്ലാത്ത ഒരു നിലപാടില്ലാത്ത ഒരു സംഘടനാ സംവിധാനമില്ലാത്ത ഒരു ജനാധിപത്യ ധാരണയില്ലാത്ത ഒരു പ്രസ്ഥാനമായി കോൺഗ്രസ് മാറുന്നത് അവിടെ ഒരു ഉമ്മൻചാണ്ടി ഒറ്റക്കോ ശ്രീ വി എം സുധീരനോ ഹൈക്കമാൻഡിനോ ഈ നിലപാട് തിരുത്താതെ ഇതിനെ സംരക്ഷിക്കാൻ പറ്റില്ല ശ്രീ പന്തളം മറുപടി അല്ല സത്യം പറഞ്ഞാൽ ഈ രണ്ട് കാലിലും മന്ദുള്ള ഒരാൾ മറ്റുള്ളവരെ നോക്കി മന്ദകാല എന്ന് വിളിക്കുന്നത് പോലെയാണ് ബഹുമാനപ്പെട്ട റിയാസിൻ്റെ ഈ അഭിപ്രായം കേട്ടോ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ കോൺഗ്രസിന്റെ നയത്തിൽ നയത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല യാതൊരു തകരാറുമില്ല ഇപ്പോൾ കേരളത്തിൽ നിർഭാഗ്യകരമായി ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ചില സംഘടനകളുടെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ തുറന്നു പറഞ്ഞല്ലോ ചില പ്രശ്നങ്ങളുണ്ട് അത് പരിഹരിക്കുവാനുള്ള അവസാന ഫോർമുലയിൽ എത്തിക്കഴിഞ്ഞു അത് ഞങ്ങൾ ഒന്നോ രണ്ടോ ഒരാഴ്ചക്കുള്ളിൽ അത് പരിഹരിക്കും അത് കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രശ്നമില്ല ഈ ഗ്രൂപ്പിസവും അതൊക്കെ കോൺഗ്രസിന്റെ എക്കാലത്തും കോൺഗ്രസിന്റെ ഭാഗം തന്നെയാണ് പക്ഷേ അതുകൊണ്ട് കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തിലോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ദേശീയതയത്തിലോ ഒരു പോരായ്മ ഉണ്ടായിട്ടില്ല ഇന്നും ദേശീയ തലത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമേ ഈ വർഗീയതയ്ക്ക് മത മതേതരത്തിന് ഭീഷണിക്ക് ഉണ്ടാകുമ്പോൾ അതിനെതിരെ നിൽക്കാനുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസേ ഉള്ളൂ അതല്ലാതെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ടോ ഇവിടെ അദ്ദേഹം പറഞ്ഞല്ലോ ഒരു ട്രെയിനിൽ പോകാനുള്ള ആൾക്കാർ ഞങ്ങളുടെ ഭാര ഭാരവാഹികൾക്ക് ഉണ്ടത് അത്രയും വലിയൊരു പ്രസ്ഥാനമാണ് അതുകൊണ്ടാണ് ട്രെയിനിൽ ഭാരവാഹികൾ തന്നെ പോകുന്നത് അതേസമയം ഈ തിരുവനന്തപുരത്തു നിന്നും കോഴിക്കോട് വരെയുള്ള ജനശാബ്ദി പോകാനുള്ള പാർട്ടി പ്രവർത്തകരെയുള്ള ഇന്ത്യയിൽ ഈ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് കേരള ഇന്ത്യയിൽ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒരു പ്രസ്ഥാനത്തിന് നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇവിടെ ഞങ്ങൾ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരുപാട് ആശങ്കയുണ്ടായിരുന്നു ആ ആശങ്ക കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് രാഷ്ട്രീയ ഒരു രാഷ്ട്രീയ ചോദ്യമുണ്ട് എന്താണ് ഏറ്റവും ഭീകരമായ വണ്ണം തീവ്ര ഹിന്ദുത്വം അതുപോലെ തന്നെ ന്യൂനപക്ഷ തീവ്രവാദം ഇത് ഇരു തല വാളായി തൂങ്ങി നിൽക്കുന്ന ഒരു സാമൂഹ്യാന്തരീക്ഷത്തിൽ വീറോടെയും വാശിയോടെയും ഒരു സംഘടന അതിൻ്റെ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കേണ്ട സന്ദർഭമാണ് അതിന് നിങ്ങൾക്ക് കഴിയാതെ പോകുന്നത് ഏതാനും നേതാക്കന്മാരുടെ പ്രത്യേക വ്യക്തി താല്പര്യങ്ങളിലേക്ക് മാത്രമായി അത് ചുരുങ്ങിയിരിക്കുന്നു അതാണ് പ്രശ്നം നിങ്ങൾ ഈ പറയുന്ന കുർള എക്സ്പ്രസിൻ്റെ മഹത്വം പറഞ്ഞിട്ട് കാര്യമില്ല ജനശതാബ്ദിയുമായി അതിനെ താരതമ്യം ചെയ്തിട്ടും കാര്യമില്ല വിഷയം നിലപാട് എടുക്കാൻ കഴിയുന്നില്ല അതിനെന്താണ് നിങ്ങൾക്ക് രാഷ്ട്രീയ വ്യക്തത ഇല്ലായ്മ കൊണ്ടല്ല നിങ്ങൾക്ക് പ്രതിപക്ഷം എന്ന നിലയിലുള്ള അംഗീകാരം പൊതുസമൂഹം ഈ തെരഞ്ഞെടുപ്പിലൂടെ തരാതിരുന്നത് കൊണ്ടല്ല പ്രശ്നം എന്താണ് പ്രശ്നം നിങ്ങൾ മൂന്ന് വ്യക്തികളുടെ വ്യക്തിപരമായ അതിജീവന താല്പര്യം മാത്രം അതാണ് റിയാസ് ഉന്നയിക്കുന്ന രാഷ്ട്രീയ ചോദ്യം അല്ല അതാണ് പരിഹരിക്കാൻ പോകുന്നത് അത് പരിഹരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും റിയാസ് പറഞ്ഞതുപോലെ രൂക്ഷമായ വിലക്കയറ്റത്തിന് ഉൾപ്പെടെയുള്ള ജനകീയ പ്രശ്നങ്ങൾക്ക് വേണ്ടി അതിശക്തമായ പോരാട്ടം അതെല്ലോ അതെ കാര്യം പോലീസ് നിയമപാലകർക്ക് പോലും രക്ഷയില്ലാത്തൊരു സാഹചര്യമാണ് നമ്മൾ കണ്ടല്ലേ ചവറയിൽ ഒരു എസ് പോലും ചവിട്ടിയിൽ ഹിന്ദി തെലുങ്ക് സിനിമയിൽ പോലും കാണാത്ത തരത്തിലുള്ള വളരെ നിങ്ങൾ താരതമ്യം ചെയ്യേണ്ടത് ശ്രീ പന്തളം അതൊരു ഒറ്റപ്പെട്ട സംഭവമാണ് നിങ്ങൾ താരതമ്യം ചെയ്യേണ്ടത് ഇന്ത്യയുടെ ഗുജറാത്തിൽ ഒരു വലിയ പ്രക്ഷോഭം നടക്കുന്നത് ആ ഉനയിൽ നിന്ന് ഉള്ള ആ പ്രക്ഷോഭത്തിന്റെ ഒരു ധാര അത് ഇന്ന് നിയമസഭയിൽ ഒന്ന് പ്രകടിപ്പിക്കാൻ നോക്കിയപ്പോൾ നാൽപ്പത്തൊന്ന് പേരെ പുറത്താക്കിയിരിക്കുകയാണ് ഗുജറാത്ത് അസംബ്ലിയിൽ നിന്ന് ഉറപ്പ് പറഞ്ഞുകൂടെ അങ്ങേക്ക് കേരളത്തിൽ ഈ വിഷയം നിയമസഭയിൽ നിങ്ങൾക്ക് ഉന്നയിക്കാൻ കഴിയും നിങ്ങളെ പുറത്താക്കാൻ കഴിയില്ല കാരണം എന്താണ് അത് സി പി എം ആണ് ഇവിടുത്തെ ഭരണകക്ഷി അവിടെ ബി ജെ പി അപ്പൊ ഇതാണ് നില ഈ നിലയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചവറയല്ല നിങ്ങൾ മുന്നോട്ട് വെക്കേണ്ട ഉദാഹരണം ഉനയിൽ നിങ്ങൾക്ക് ദളിത് പ്രശ്നം പോലും നിയമസഭയിൽ ഭരണഘടനാപരമായി അനുവദിക്കപ്പെട്ടിരിക്കുന്ന ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്ത് നിങ്ങൾക്ക് അത് ഉന്നയിക്കാൻ കഴിയാതിരിക്കുകയാണ് അതിന്റെ തടസ്സം ബി ജെ പി ആണ് അല്ല തീർച്ചയായിട്ടും അത് അപകടകരമായ ഒരു അവസ്ഥയാണ് ജനാധിപത്യത്തിന് തന്നെ നാണക്കേടും അപകടവും ഭീഷണിയുമാണ് നിങ്ങളെ സർവശക്തി ഉപയോഗിച്ച് ബി ജെ പി യെ നേരിടാനല്ല തകർക്കാനുള്ള ഒരു ഒരു മനസ്സ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടാണ് ശ്രീ പന്തളം പറയുന്നത് ഇത് എത്ര പറഞ്ഞിട്ടാണ് ഇവിടെ മുഹമ്മദ് റിയാസിനോട് ലീവ് എടുത്തോളാൻ ശ്രീ സണ്ണിക്കുട്ടി പറയുമ്പോൾ ആ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വം എത്ര കൂലങ്കഷമായി തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ജനവിധി വിലയിരുത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ജനവിധി വിലയിരുത്തി അത് താഴേക്ക് വരെ റിപ്പോർട്ട് ചെയ്ത് നമുക്ക് തൊണ്ണൂറ്റിയൊന്ന് കിട്ടിയെങ്കിലും ദാ ഹിന്ദുത്വ വിഭാഗങ്ങളുടെ വല്ലാത്ത രൂപത്തിലുള്ളൊരു പ്രത്യേക രാഷ്ട്രീയ ധ്രുവീകരണം സംഭവിച്ചിരിക്കുന്നു അതുണ്ടാക്കുന്ന ആപത്ത് എന്തൊക്കെയാണ് അതിനെ എങ്ങനെ നേരിടാൻ കഴിയും നമുക്കിപ്പോൾ അവധിക്കാലം ആഘോഷിക്കാനുള്ള സന്ദർഭമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാഗ്രതപ്പെടുത്തുന്നുണ്ട് ഞാൻ റിയാസ് ഡൽഹിയിലേക്ക് പോവുക തിരിച്ചു വരിക പോവുക തിരിച്ചു വരിക ഈ പരിപാടി മാത്രവുമായിട്ട് നിൽക്കുകയാണ് ഞാൻ റിയാസിനോട് ലൈറ്റ് ആയിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേരളത്തിലെ കോൺഗ്രസ് ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ അവർക്ക് വലിയ അധ്വാനം വേണ്ടി വരില്ല എന്നുള്ള വളരെ ലൈറ്റായിട്ട് പറഞ്ഞൊരു കാര്യമേ ഉള്ളൂ ഇത് എന്നും സി പി എമ്മിൽ നടക്കുന്ന കാര്യമാണ് ഇടതുപക്ഷ പാർട്ടികൾ നടക്കുന്ന കാര്യമാണ് ചെറിയ പാർട്ടി ആണെങ്കിലും സി പി എൽ നടക്കുന്ന കാര്യമാണ് കേരളത്തിലെ കോൺഗ്രസിൽ എന്തെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് പരാജയമുണ്ടാകും ഈ രീതിയിൽ ഒരു 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 അന്വേഷണവും ഒരു റിപ്പോർട്ടും ഉണ്ടാവും കെ പി സി ആർ പി സി നല്ല ബലമുള്ള അലമാര ഉള്ളു ഗോദറജിൻ്റെ അതിൽ വെച്ച് പൂട്ടി വയ്ക്കുന്നതല്ലാതെ ഇതെന്നും കോൺഗ്രസിൻ്റെ രീതിയാണ് വേണു പറഞ്ഞു മൂന്ന് നേതാക്കൾ പോകുന്നു ഇങ്ങോട്ട് വരുന്നു ഇതെന്നും കോൺഗ്രസിൻ്റെ രീതിയാണ് ഹൈക്കമാൻഡ് കുറേ കൂടെ ശക്തമായിരുന്നപ്പോൾ ഈ യാത്രകളുടെ ഫ്രീക്വൻസി വളരെ കൂടുതലായിരുന്നു ചില നേതാക്കൾ ഡൽഹിയിൽ തന്നെയായിരുന്നു താമസം ഇവിടെ വരുമ്പോൾ സാർ അന്നത്തെ സാഹചര്യമല്ല ഇപ്പോൾ ഏഴ് സംസ്ഥാനങ്ങളിൽ ഉണ്ടെന്ന് തോന്നുന്നു റിയാസ് ഒരു സംശയം ഒറ്റ സംശയം ഒരു സംശയം അതില് ശ്രീ സണ്ണിക്കുട്ടിയബ്രഹം പറഞ്ഞ കാര്യത്തോട് പൊതുവൽക്കരിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഒറ്റ ഉദാഹരണം എന്നും കോൺഗ്രസിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതലുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ച എൺപത്തിരണ്ട് എൺപത്തി ഏഴ് തൊണ്ണൂറ്റി തൊണ്ണൂറ്റാറ് രണ്ടായിരത്തി ഒന്ന് അങ്ങനെ പോയി പരിശോധിച്ചാൽ എട്ട് ശതമാനം വോട്ട് ഒരു മുന്നണിക്ക് കുറഞ്ഞത് ഫസ്റ്റ് ടൈമാണ് എന്ന് മാത്രമല്ല ആ വോട്ട് വന്നത് മറ്റേ മുന്നണിക്കല്ല എൽ ഡി എഫ് എന്ന് പറഞ്ഞാൽ യു ഡി എഫിനോ യു ഡി എഫ് എന്ന് പറഞ്ഞാൽ എൽ ഡി എഫിനോ വരല്ലോ എന്നാൽ യു ഡി എഫിന് ഇങ്ങനെ ഭീമമായി കുറഞ്ഞ വോട്ട് പോയത് എങ്ങോട്ട് അത് രണ്ടു രീതി പോയിട്ടുണ്ട് ഇത് ഒരു ഭാഗത്ത് അതെ ആ കണക്ക് ഒരു ഭാഗത്ത് കോൺഗ്രസിൻ്റെ വോട്ട് ചോർന്നത് ബി ജെ പിയിലേക്കാണ് കാരണം പൊളിറ്റിക്കലൈസേഷൻ്റെ അഭാവമാണ് രാഷ്ട്രീയവൽക്കരണം തീവ്ര ഹിന്ദുത്വത്തിനെതിരെയുള്ള സമീപനം രണ്ടാമത് ചോർന്നത് കോൺഗ്രസിലെ സെക്യുലർ മൈൻഡ് നല്ല ഒരുപാട് മതനിരപേക്ഷ വോട്ടർമാരുണ്ടല്ലോ അവരിലുണ്ടായിട്ടുള്ള ആശങ്ക അവരുണ്ടായിട്ടുള്ള നിരാശ അത് ഞങ്ങൾക്ക് അനുകൂലമായി മാറി ഇങ്ങനെ രണ്ട് രീതിയിൽ കോൺഗ്രസ്സിന് വോട്ട് ചോർന്നത് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ കോൺഗ്രസിൻ്റെ വോട്ടിംഗ് ചോർച്ച പരിശോധിച്ചാൽ ഫസ്റ്റ് ടൈമാണ് അത് നിങ്ങൾ പൊതുവൽക്കരിക്കുകയല്ല അതിനെ പൊതുവൽക്കരിച്ചതല്ല ഞാൻ പറഞ്ഞത് മുൻകാലഘട്ടങ്ങളിൽ ഇത്തരം തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ എങ്ങനെ കോൺഗ്രസ് വീക്ഷിച്ചോ വിലയിരുത്തിയോ അതുപോലെ തന്നെയാണ് ഉണ്ടായത് താങ്കൾ പറഞ്ഞത് ശരിയാണ് എട്ട് ശതമാനം വോട്ടിന് ചോർച്ച ഉണ്ടാകുന്നത് അതിൻ്റെ കാരണങ്ങൾ താങ്കൾ പറഞ്ഞതിനോട് ഞാൻ ഏറെക്കുറെ യോജിക്കുകയാണ് ആ ഒരു വളരെ അപകടകരമായ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോൾ പോലും കേരളത്തിലെ കോൺഗ്രസ് പോലൊരു പാർട്ടി ഇപ്പോഴും കോൺഗ്രസ്സിന് വേരുകളുള്ള ഒരു സംസ്ഥാനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഈ പ്രായം ഉണ്ടാകുമ്പോഴും ആ പാർട്ടി പോലും അതിനെക്കുറിച്ച് ഒരു ഗൗരവമായ ചിന്ത എന്തുകൊണ്ടാണ് താങ്കൾ എവിടെ താങ്കൾ മൂന്ന് കാരണങ്ങൾ പറഞ്ഞല്ലോ ആ മൂന്ന്

ിൽ ഈ ഡൽഹിയിലേക്കുള്ള ഈ പറയുന്ന തീർത്ഥയാത്രകൾ ഒഴിവാക്കാൻ കഴിയുമായിരുന്നു ആ സന്ദേശം ഉൾക്കൊണ്ടിട്ടില്ല സന്ദേശം എത്രയും വേഗം ഇത് പരിഹരിക്കണം എന്നുള്ള അല്ലെങ്കിൽ ചോദിക്കുകയാണ് നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് മൂന്ന് മാസം അല്ലേ കഴിഞ്ഞുള്ളൂ സമയമുണ്ടല്ലോ നമുക്ക് പഠിക്കാം എന്നാണ് പറയുന്നത് അല്ല 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 അദ്ദേഹം അദ്ദേഹം വളരെ സൗമ്യനാണ് ഒരിക്കലും അങ്ങനെ ഞാൻ ഞാൻ കരുതുന്നില്ല ഈ ഒരു കാര്യം ഉയരുന്നത് രാഷ്ട്രീയ ചോദ്യം ശേഷം തെരഞ്ഞെടുപ്പ് ജനവിധിയെ നിങ്ങൾ മാനിക്കുന്നോ ഇല്ലയോ എന്ന ചോദ്യമാണ് അതിന്റെ അതിന്റെ ഉൾപ്പെരിവുകളിലേക്കാണ് നിങ്ങൾ പോകേണ്ടിയിരുന്നത് അല്ല ജനപ്രതി അല്ലാതെ രാഷ്ട്രീയകാര്യ സമിതി ഉണ്ടാക്കാനുള്ള മാൻഡേറ്റ് അല്ല കിട്ടിയത് അല്ല ജനങ്ങൾക്ക് പുനഃസംഘടനയ്ക്കുള്ള മാൻഡേറ്റ് അല്ല കിട്ടിയത് അല്ല അത് ഞങ്ങൾ അത് അത് കോൺഗ്രസിന്റെ മാത്രം കാര്യമാണ് അല്ല ജനങ്ങളാണല്ലോ അണിനിരുന്നത് നിങ്ങളുടെ ഒരു പ്രസ്ഥാനമായിട്ട് ജനങ്ങൾ അണിനിരുന്നത് ജനങ്ങളുടെ വിധി ഞങ്ങൾ മാനിച്ചത് കൊണ്ട് തന്നെയാണ് ആ ജനവിധി ഭയപ്പാടുള്ളത് ആ ജനവിധിയിൽ കോൺഗ്രസ്സുകാരന്റെ ജനവിധി കൂടിയാണത് അല്ലല്ല കോൺഗ്രസുകാരൻ കോൺഗ്രസ്സുകാരന് വോട്ട് ചെയ്യാതെ നൽകിയ ജനവിധി കൂടിയാണ് അത് ഞങ്ങൾക്ക് അതിൽ ഭയപ്പാടുള്ളത് കൊണ്ടാണ് ഗൗരവമായി രണ്ട് ദിവസം നെയ്യാർ ഡാമിൽ ചർച്ച ചെയ്ത് എ കെ കൂടി പങ്കെടുത്ത യോഗത്തിൽ ചർച്ച ചെയ്ത ഒരു തീരുമാനം എന്നുള്ള നിലയിലാണ് പുനഃസംഘടന വേണം എന്ന് പറഞ്ഞത് പുനഃസംഘടന എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കെ പി സി പ്രസിഡന്റ് മാറ്റിയോ അല്ലെ ഡി സി പ്രസിഡന്റ് മാറ്റുമോ എന്നുള്ള മണ്ഡലം ലെവൽ മുതൽ കെ പി സി ജി തലത്തിൽ വരെ അത് സജീവമാക്കാനുള്ള കാരണം അല്ല പോകണം പിന്നെ തെരഞ്ഞെടുപ്പിലേക്ക് പോകണം അതിന് ആദ്യമായി നന്ദി കുറിക്കേണ്ടത് രാഷ്ട്രീയകാര്യ സമിതിയിലൂടെ അത് തന്നെ ജംബോ കമ്മറ്റി ആകാൻ പോവുകയാണ് ഇല്ലില്ല അത് നമ്മളിപ്പോ അതിപ്പോ നമുക്ക് പറയാനേ പറ്റൂല ഒരിക്കലും ഞാൻ മനസ്സിലാക്കുന്നത് പതിനഞ്ചു പേരുള്ള ഒരു കമ്മിറ്റിയാണ് അതെ പേര് ഉമ്മൻചാണ്ടി കൊടുത്തു അഞ്ചു പേരെ രമേശ് കൊടുക്കുന്നു ഇതൊക്കെ സുധീരനെയും കൂടെ ചേർത്തുകൊണ്ട് ഹൈക്കമാൻഡ് അഞ്ച് അല്ല ഇതൊക്കെ നമ്മുടെ ഊഹാഭോകമാണ് എന്തായാലും രണ്ടോ മൂന്നോ ദിവസത്തിന് മുമ്പിൽ ഈ കമ്മിറ്റി വരുമല്ലോ അത് എത്ര പേരാണെന്ന് എത്ര പേര് ഹൈക്കമാൻഡ് പേരെ ഉമ്മൻചാണ്ടി കൊടുക്കുന്നു അഞ്ചു പേരെ രമേശ് കൊടുക്കുന്നു വി എം സുധീറിന്റെ താല്പര്യാർത്ഥം അഞ്ചുപേരെ ഹൈക്കമാൻഡും വെച്ചാൽ പിന്നെ സമവായം ഉണ്ടാകുമെന്ന് പറയുന്നത് ഇടവേളയിലേക്ക് അങ്ങയുടെ ശുഭാപ്തി വിശ്വാസത്തിന് അങ്ങേക്ക് ഇനിയും അവസരം തരാം ഞാനൊരു ഇടവേളയിലേക്ക് പോകണം ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് തലമുറ മാറ്റം എന്നതുകൊണ്ട് എ കെ ആന്റണി ഉദ്ദേശിച്ചത് എന്താണ് ഇടവേളയ്ക്ക് ശേഷം